നമസ്കാരം. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങളോട് എനിക്കത് പറയാൻ തോന്നി. എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇന്നലെ ആരോ ഹാക്ക് ചെയ്ത് അത് ഇന്ന് ഞാൻ ഇടാത്ത കുറെ കമന്റുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും കുറെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ട് അടിച്ച് എന്റെ അക്കൗണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചെടുത്തു. ഇപ്പൊ ഹാക്ക് ചെയ്തത് ഞങ്ങൾ തിരിച്ചെടുത്തു. ഹാക്ക് ചെയ്ത സമയത്ത് നിങ്ങളോട് അറിയിക്കാഞ്ഞത് അവരെന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അപ്പൊ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എന്റെ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തിൽ നോക്കിയാലും ഒരുപാട് ബാഡ് മെസ്സേജുകളുണ്ട്, വധഭീഷണി വരുന്നുണ്ട്. എല്ലാം ഞാൻ എന്റെ ഒരു സ്പിരിറ്റിലാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ആരും എന്നെ സംശയത്തോടെ നോക്കണ്ട, ഞാൻ എന്റെ പറമ്പിലാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇന്നലെ ആരോ ഹാക്ക് ചെയ്ത് അത് ഇന്ന് ഞാൻ ഇടാ. ഹലോ, നമസ്കാരം. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങളോട് എനിക്കത് പറയാൻ തോന്നി. എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇന്നലെ ആരോ ഹാക്ക് ചെയ്ത് അത് ഇന്ന് ഞാൻ ഇടാത്ത കുറെ കമന്റുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും കുറെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ട് അടിച്ച് എന്റെ അക്കൗണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചെടുത്തു. ഇപ്പൊ ഹാക്ക് ചെയ്തത് ഞങ്ങൾ തിരിച്ചെടുത്തു. ഹാക്ക് ചെയ്ത സമയത്ത് നിങ്ങളോട് അറിയിക്കാഞ്ഞത് അവരെന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അപ്പൊ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എന്റെ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തിൽ നോക്കിയാലും ഒരുപാട് ബാഡ് മെസ്സേജുകളുണ്ട്, വധഭീഷണി വരുന്നുണ്ട്. എല്ലാം ഞാൻ എന്റെ ഒരു സ്പിരിറ്റിലാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ആരും എന്നെ സംശയത്തോടെ നോക്കണ്ട, ഞാൻ എന്റെ പറമ്പിലാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ. ഹലോ, നമസ്കാരം. ഇപ്പൊ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങളോട് എനിക്കത് പറയാൻ തോന്നി. എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇന്നലെ ആരോ ഹാക്ക് ചെയ്ത് അത് ഇന്ന് ഞാൻ ഇടാത്ത കുറെ കമന്റുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്തും കുറെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് റിപ്പോർട്ട് അടിച്ച് എന്റെ അക്കൗണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചെടുത്തു. ഇപ്പൊ ഹാക്ക് ചെയ്തത് ഞങ്ങൾ തിരിച്ചെടുത്തു. ഹാക്ക് ചെയ്ത സമയത്ത് നിങ്ങളോട് അറിയിക്കാഞ്ഞത് അവരെന്തെങ്കിലും ചെയ്ത് കളയുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അപ്പൊ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മറ്റുള്ളവരോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. എന്റെ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തിൽ നോക്കിയാലും ഒരുപാട് ബാഡ് മെസ്സേജുകളുണ്ട്, വധഭീഷണി വരുന്നുണ്ട്. എല്ലാം ഞാൻ എന്റെ ഒരു സ്പിരിറ്റിലാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ആരും എന്നെ സംശയത്തോടെ നോക്കണ്ട, ഞാൻ എന്റെ പറമ്പിലാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.